Hello guys, welcome to our channel Dark Gamers. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടോപ്പ് ഫൈവ് അണ്ടർ റേറ്റഡ് പ്ലെയേഴ്സ് ഇൻ ബെസ്റ്റ് 90 ആൻഡ് ബെസ്റ്റ് ഇൻ ബെസ്റ്റ് 20 എന്ന് പറയാൻ കഴിയുന്ന പ്ലെയേഴ്സിനെ പറ്റിയാണ്. ബെസ്റ്റ് 2019 പല ആൾക്കാരുടെയും സ്കോറിൽ ഉണ്ടായിട്ട് പോലും ഈ പ്ലെയേഴ്സിനെ അവരൊന്നും ഗ്രൗണ്ടിൽ ഇറക്കിയിരുന്നില്ല. കാരണം 90% ആൾക്കാർക്കും ഈ പ്ലെയേഴ്സിൽ റീപ്ലേസ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള കുറച്ച് പ്ലെയേഴ്സിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ബെസ്റ്റ് 2019 പല ആൾക്കാരും യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ ബെസ്റ്റ് 2020 പല ആൾക്കാരുടെയും മെയിൻ സ്കോഡിൽ ഇടം പിടിച്ച കുറച്ച് പ്ലെയേഴ്സിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വൺ ഓഫ് ദി മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയർ ഇൻ ബെസ്റ്റ് 90, നമ്പർ 1 സെർജിയോ അഗ്യറോ. ബെസ്റ്റ് 2019 എടുത്തു കഴിഞ്ഞാൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ, അധികം ആരും യൂസ് ചെയ്യാതെ പോയ ഒരു പ്ലെയർ ആയിരുന്നു സെർജിയോ അഗ്യറോ. അന്ന് ആ പ്ലെയേഴ്സിൽ റീപ്ലേസ് ചെയ്യാൻ കുറേയധികം പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു സെൻ്റെ ഫോർവേഡിൽ. ക്രിസ്റ്റിയാനോ റൊണാൾഡോ, റൊമേലു ലുക്കാക്കു, അബുമയാങ്, ഗബ്രിയൽ ജീസസ്, ഇങ്ങനെയുള്ള കുറേയധികം പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു അന്ന് സെർജിയോ അഗ്യറോ റീപ്ലേസ് ചെയ്യാനായിട്ട്. ബെസ്റ്റ് 2020 വന്നപ്പോൾ സ്പീഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് കുറച്ചൊരു ഗെയിമാണ് കൊനാമി കൊണ്ടുവന്നത്. സോ ഇപ്പോൾ 90% ആൾക്കാരുടെ മെയിൻ സ്കോഡിലും സെർജിയോ അഗ്യറോ എന്ന പ്ലെയറാണ് സെൻ്റർ ഫോർവേഡായി കളിക്കുന്നത്. ബെസ്റ്റ് 20 എടുത്തു കഴിഞ്ഞാൽ സെൻ്റർ ഫോർവേഡിൽ 97 റേറ്റിംഗ് ചെയ്ത ഒരു പ്ലെയർ തന്നെയാണ് സെർജിയോ അഗ്യറോ. അഗ്യറോയുടെ ഒഫൻസീവ് അവേർനെസ്, ബോഡി കൺട്രോൾ, ഫിനിഷിങ് ഇതൊക്കെയാണ് അഗ്യറോയെ മറ്റ് കളിക്കാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. നമ്പർ 2, റോബർട്ട് ലെവൻഡോസ്കി. റോബർട്ട് ലെവൻഡോസ്കി എന്ന പ്ലെയറിനെ ബെസ്റ്റ് 2019 അധികം ആരും യൂസ് ചെയ്യാറില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് സ്പീഡും കുറവായിരുന്നു, ബോഡി കൺട്രോളും കുറവായിരുന്നു. ഇപ്പോൾ പല ആൾക്കാരുടെയും സ്കോഡിൽ സെൻറ്റർ ഫോർവേഡ് റോബർട്ട് ലെവൻഡോസ്കിയാണ്. കാരണം ഇപ്പോൾ സ്പീഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് കുറവാണ്, ഇപ്പോൾ വേണ്ടത് ഒരു പെർഫെക്റ്റ് ഫിനിഷറെ മാത്രമാണ്. മാക്സ് ലെവൽ ക്യാപ്പിൽ 97 റേറ്റിംഗ് വരുന്ന ഒരു സെൻറ്റർ ഫോർവേഡ് തന്നെയാണ് റോബർട്ട് ലെവൻഡോസ്കി. ഇപ്പോൾ പല ആൾക്കാരും അദ്ദേഹത്തെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം കിക്കിംഗ് പവർ, അതുപോലെ തന്നെ ഒഫൻസീവ് അവയർനെസ്, ഫിനിഷിങ് ഒക്കെയുള്ള ഒരു ബെസ്റ്റ് പ്ലെയർ തന്നെയാണ് റോബർട്ട് ലെവൻഡോസ്കി. നമ്പർ 3, കരീം ബെൻസിമ. പലരും സ്കോഡിൽ പോലും ഇടാൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്ലെയർ ആയിരുന്നു റയൽ മാഡ്രിഡിന്റെ കുന്തമുണിയായ കരീം ബെൻസിമയെ. ബെസ്റ്റ് 90 മാക്സ് ലെവൽ ക്യാപ്പിൽ 90 റേറ്റിംഗ് വരുന്ന ഒരു പ്ലെയർ ആയിരുന്നു കരീം ബെൻസിമ. ഇപ്പോൾ 93 റേറ്റിംഗ് വരെ പോകുന്ന ഒരു പ്ലെയറാണ് കരീം ബെൻസിമ. കരീം ബെൻസിമയുടെ ഫിസിക്ക്, ബാൾ കൺട്രോൾ, ഫിനിഷിംഗ് ഒക്കെ തന്നെയാണ് അദ്ദേഹത്തെ മറ്റ് കളിക്കാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. നമ്പർ 4, ഗാരത് ബെയ്ൽ. ബെസ്റ്റ് 2018 റൈറ്റ് വിങ്ങിന്റെ രാജാവായിരുന്നു ഗാരത് ബെയ്ൽ. ബെസ്റ്റ് 2019 വന്നപ്പോൾ നിറം മങ്ങിപ്പോയ ഒരു പ്ലെയർ കൂടിയാണ് ഗാരത് ബെയ്ൽ. ബെസ്റ്റ് 2019 വന്നപ്പോൾ 80% ആൾക്കാരും ഗാരത് ബെയ്ലിനെ മറന്നു തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ ഗാരത് ബെയ്ലിന് പകരം റീപ്ലേസ് ചെയ്യാൻ മുഹമ്മദ് സലാ, എംബാപ്പെ എന്നിങ്ങനെ കുറെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ബെസ്റ്റ് 2020 വരുമ്പോൾ ആ പഴയ പ്രതാപം വീണ്ടെടുത്ത് വരികയാണ് ഗാരത് ബെയ്ൽ. മാക്സ് ലെവൽ 93 റേറ്റിംഗ് വരുന്ന ഒരു പ്ലെയർ കൂടിയാണ് ഗാരത് ബെയ്ൽ. നമ്പർ 5, എഡേഴ്സൺ മോറസ്. ബെസ്റ്റ് 2019 അധികം ആരും യൂസ് ചെയ്യാതെ പോയ ഒരു ഗോൾ കീപ്പറാണ് എഡേഴ്സൺ മോറസ്. എന്നാൽ ബെസ്റ്റ് 2020 വരുമ്പോൾ പല ആൾക്കാരുടെയും ഗോൾ വില കാക്കുന്നത് എഡേഴ്സൺ മോറസ് ആണ്. വേണമെങ്കിൽ ബെസ്റ്റ് 2020 വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്ലെയർ കൂടിയാണ് എഡേഴ്സൺ മോറസ്. മാക്സ് ലെവലിൽ 94 റേറ്റിംഗ് വരുന്ന ഒരു ഗോൾ കീപ്പർ കൂടിയാണ് എഡേഴ്സൺ മോറസ്. ഗോൾ കീപ്പിംഗ്, ക്യാച്ചിങ്, ക്ലിയറിങ് എല്ലാം 99 റേറ്റിംഗ് വരുന്ന ഒരു പ്ലെയർ കൂടിയാണ് എഡേഴ്സൺ മോറസ്. ബെസ്റ്റ് 2018 സ്പീഡിനായിരുന്നു ഇമ്പോർട്ടൻസ്. ബെസ്റ്റ് 2019 വന്നപ്പോൾ സ്പീഡിനുള്ള ഇമ്പോർട്ടൻസ് കുറച്ചുകൂടി കുറഞ്ഞു. എന്നാൽ ബെസ്റ്റ് 2020 നോക്കിക്കഴിഞ്ഞാൽ സ്പീഡ് എന്നത് വാക്കിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.